ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന സംഭവമാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് പടത്തെക്കുറിച്ചാണ്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വിനീത് ശ്രീനിവാസം പറയേണ്ടതിന് ഈ കാലത്തെ സിനിമയാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ പറ്റി പടമാണല്ലോ പറയേണ്ടത്. അതിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുന്നു. ഞാൻ വിനീത് ശ്രീനിവാസം വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. സിംഗത്തിൽ അപ്രകാരം വരുമെന്ന് വിചാരിച്ചില്ല. ഇടവേള ബാബു വലിയ ആളെന്നുണ്ടെങ്കിലും അയാൾ പറഞ്ഞ മണ്ടത്തരങ്ങളാണ്. പക്ഷേ ഈ തവണ പറഞ്ഞത് കറക്റ്റാണ്. മുകുന്ദൻ അസോസിയേറ്റിനെ കുറിച്ച് പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് ഇത് നിങ്ങളെ ക്ലൈമാക്സ് ശരിയായില്ല. അതിനെക്കുറിച്ച് വിനീത് ശ്രീനിവാസം പറയുന്നു ദേഷ്യപ്പെടുന്ന മോശമായ കാര്യമാണ്, സീൻ ഉണ്ടാക്കാൻ പാടില്ല. ഇന്നത്തെ ജനറേഷൻ കിട്ടിയ പക്ഷേ വളരെ റോങ് മെസ്സേജ് കൊടുക്കുന്നത്. സെക്കൻഡ് പാർട്ടിന് വരികയാണ് കുഴപ്പമില്ല, ഫസ്റ്റ് പാർട്ട് മാത്രമാണ് വളരെ മോശം മെസ്സേജ്. കാരണം എല്ലാവരും പറയും എൻഡ് നെഗറ്റീവ് ആവുന്ന ഒരു ട്വിസ്റ്റ് ആ ശരിയാണ്. അത് വല്ല ഭീഷ്മയോ ബിഗ് ബിയിലോ അല്ലെങ്കിൽ ശാരീരിലോ അങ്ങനെ ദൃശ്യത്തിലോ എല്ലാം നെഗറ്റീവ് കാണിച്ചാൽ പോസിറ്റീവ് സ്ഥലത്ത് നെഗറ്റീവ് കാണിച്ചാൽ കുഴപ്പമില്ല, അതൊരു എൻ്റർടൈനറെന്ന് പറയാം. പക്ഷേ മുകുന്ദൻ അസോസിയേറ്റ് പറയുന്ന പടം വളരെ ഗൗരവമായിട്ടുള്ള ഫിലിമാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന യൂത്താണ്. യൂത്തിന് ഭയങ്കര ഇപ്പോഴത്തെ യൂത്ത് വളരെ അംബീഷ്യസാണ്, അവർക്ക് സക്സസ്ഫുൾ ആവണം ലൈഫിലെ. അപ്പോൾ ഇങ്ങനെ റോങ് രീതിയിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന് മെസ്സേജ് കൊടുക്കണം. നമുക്ക് മനുഷ്യരെ പഠിക്കാം, പക്ഷേ ദൈവത്തെ പഠിക്കാൻ പറ്റില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വളരെ റോങ് മെസ്സേജ് കൊടുക്കണം. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിൽ വരുവാണെങ്കിൽ അത് എങ്ങനെ പറയാം, ക്ലൈമാക്സ് എങ്ങനെയാണ് അതനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ വിനീത് ശ്രീനിവാസനെ പ്രതീക്ഷിച്ചില്ല, എനിക്ക് നല്ല അഭിപ്രായമുള്ള അത് എന്നെ ഉദ്ദേശിക്കുക പറഞ്ഞ, അതായത് വഴക്കുണ്ടാക്കുന്ന ദേഷ്യപ്പെടുന്ന മോശമല്ലേ സീൻ ഉണ്ടാക്കുന്നത്, ഈ ദേഷ്യപ്പെടുന്ന ആൾക്കാർ ശുദ്ധന്മാരാണ്. പിന്നെ പുള്ളി പറയുന്നു ഈ കാലത്തിന് പറ്റിയാണ്, എന്ത് കാലത്ത് വളരെ റോങ് മെസ്സേജ് കൊടുക്കുന്ന. ബിസിനസ്സിൽ പോലും എത്തിക്സ് ലോങ് ടേം വർക്കൗട്ട് ചെയ്യുള്ളൂ. ഇന്ന് അംബാനിനെ അവർ കള്ളത്തരം കാണിച്ചു, അവർ അനിൽ അംബാനി പോയില്ലേ. ടാറ്റ എന്താ എപ്പോഴും പിടിച്ചിരിക്കാൻ കാരണം എത്തിക്സിനായതുകൊണ്ടാണ്. സത്യൻ കമ്പ്യൂട്ടേഴ്സിൽ രാജു പോയില്ലേ, കേസിൽ വിട്ടില്ലേ, ബിൽ ഗേറ്റ്സ് പോയില്ലേ, കിങ് ഫിഷറിൻ്റെ വിജയമല്ലി പോയില്ലേ, കള്ളത്തരം കാണിച്ച എല്ലാവരും വീണുണ്ട്. ദിലീപ് തെറ്റെയ്യണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷേ ദിലീപ് തെറ്റെയ്യണ്ടെങ്കിൽ ദിലീപ് വീഴും. അഞ്ച് വർഷം അനുഭവിക്കുന്നത് പോയി അനുഭവിച്ചില്ലേ. ഇതാണ് ആൾക്കാർ ഷോർട്ട് ടേമിൽ ചിന്തിക്കുള്ളൂ, ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ടാവുള്ളൂ. ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ടാവുള്ളൂ.